പ്രേമനൈരാശ്യം കൊണ്ടാണ് നമ്മൾ ആകെ കരഞ്ഞിട്ടുണ്ടാവുക അല്ലേ? പ്രേമനൈരാശ്യം, ബിസിനസ്സിലെ തകർച്ച, എക്സാമുകളിലെ പരാജയങ്ങൾ, ഇതൊക്കെ കണ്ടായിരിക്കും ഭൂരിഭാഗം ആളുകളും കരഞ്ഞുപോയിട്ടുണ്ടാവുക. ഉറ്റവരുടെ, നമ്മളുമായി ഏറ്റവും ബന്ധമുള്ളവരുടെ മരണങ്ങൾ. എന്നാൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉതുലുബ് ഖൽബക ഫീ മവാത്വിനിൻ സലാസ, ഫീ മവാത്വിന സലാസ, മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ ഖൽബിനെ നിങ്ങൾ തേടണം, അന്വേഷിക്കണം. മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഹൃദയമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അതിലൊന്ന്, ഇൻദ സമാഇൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന സ്ഥലങ്ങളിൽ അത് കേൾക്കാനുള്ള താല്പര്യത്തോടെ നിങ്ങളുടെ ഹൃദയം അവിടെ താമസിക്കാറുണ്ടോ? അത് കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയം തയ്യാറാവുന്നുണ്ടോ? അത്തരം സദസ്സുകൾ തേടി നിങ്ങൾ പോവാറുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഒന്ന്, ഖുർആൻ ഓതുന്ന സദസ്സുകൾ. ഉദാഹരണം, നമ്മുടെ പള്ളിയിൽ നിന്ന് നിസ്കാരങ്ങളിൽ മനോഹരമായ ഖുർആൻ ഇമാമുമാരോതുമ്പോ അത് വളരെ രസകരമായി നമ്മൾക്ക് തോന്നുന്നുണ്ടോ, അല്ല അലോസരമായിട്ടാണോ തോന്നുന്നത്? അവിടെയാണ് പ്രശ്നം. ഇശാ നിസ്കാരമായാലും സുബഹിയായാലും തറാവീഹ് ആയാലും ഏത് നിസ്കാരമായാലും, ആ നിസ്കാരങ്ങളിലെ പരിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾ നമ്മൾക്ക് ഹൃദയത്തെ ആകർഷിക്കാറുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. രണ്ടാമത്തെ സദസ്സ്, വഇൻദ മജാലിസി ദിക്ർ, ദിക്റിന്റെ സദസ്സുകൾ. ദിക്റിന്റെ സദസ്സുകളിൽ നിങ്ങളുടെ ഹൃദയമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അസീസ് ഉസ്താദ് ഇവിടെ ഉണ്ടായിരുന്നു, മാഷാ അസീസ് ഉസ്താദ് പോവാണ്, ഞാൻ പോയിന്ന് വിചാരിച്ചു നേരത്തെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ഇസ്സത്തും പ്രദാനം ചെയ്യട്ടെ. ഞാൻ നേരത്തെ എല്ലാരും പോയിന്ന് വിചാരിച്ചിട്ടാണ് ആരും പേരോരെ. അള്ളാഹു ആഫിയത്തും ഇസ്സത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ രണ്ടാമത്തെ സദസ്സ്, വഇൻദ മജാലിസി ദിക്ർ, ദിക്റിന്റെ മജ്ലിസുകളും സ്വലാത്തിന്റെ മജ്ലിസുകളും കാണുമ്പോ അവിടേക്ക് നിങ്ങളുടെ ഖൽബ്, നിങ്ങളുടെ ഹൃദയം താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. ദിക്റിന്റെ സദസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വെറുപ്പ് വരുന്നുണ്ടോ, ഒരു മടുപ്പ് വരുന്നുണ്ടോ, ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ? അത് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളുടെ ഖൽബിന് ദിക്റിന്റെ സദസ്സിലിരിക്കാൻ, ഹദാദിന്റെ മജ്ലിസിലിരിക്കാൻ, സ്വലാത്തിന്റെ മജ്ലിസിലിരിക്കാൻ താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. മൂന്ന്, വഫീ ഔഖാത്തിൽ ഖൽവ, ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലം, ഏകാന്തനായി ആരും അറിയാതെ, ആരുമില്ലാതെ അള്ളാഹുവിനെ മാത്രം ഓർക്കാൻ, അള്ളാഹുവിനെ മാത്രം ഓർത്തിരിക്കുന്ന ഏകാന്തമായ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഖൽബ് എങ്ങോട്ടാണ് പോകുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണോ നിങ്ങളുടെ ചിന്ത, അല്ല വേറെന്തെങ്കിലും ചിന്തയാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചോ? എങ്ങോട്ടാ നമ്മുടെ ഹൃദയം ഈ മൂന്ന് വിഷയങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിന് താല്പര്യം കാണിക്കുന്നുണ്ടോ? ഖുർആൻ കേൾക്കാൻ നമ്മുടെ ഹൃദയത്തിന് താല്പര്യമുണ്ടോ? ദിക്റിന്റെ മജ്ലിസിൽ ഇരിക്കാൻ നമ്മുടെ ഹൃദയത്തിന് താല്പര്യമുണ്ടോ? ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ ഒന്ന് ഖുർആൻ ഓതാൻ, അല്ലെങ്കിൽ ഒരു രണ്ട് റകഅത്ത് നിസ്കരിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയാൻ നമ്മുടെ ഹൃദയം തയ്യാറാവാറുണ്ടോ? ഈ മൂന്ന് അവസരങ്ങളിൽ നമ്മുടെ ഹൃദയം അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നില്ലെങ്കിൽ, ഫസ്അലില്ലാഹ ഖൽബൻ, നീ അല്ലാഹുവിനോട് ഹൃദയം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണം, അല്ലാഹുവിനോട് ഖൽബ് ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. ഫസ്അലില്ലാഹ ഖൽബൻ ഫഇന്നഹു ലാ ഖൽബ ലക, നിനക്ക് ഹൃദയമില്ല, നിന്റെ ഹൃദയം ചത്തുപോയിരിക്കുകയാണ്, നീ അല്ലാഹുവിനോട് പുതിയ ഒരു ഹൃദയം, പുതിയ ഒരു ഖൽബ് ലഭിക്കാൻ ദുആ ചെയ്യണമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോൾ ഒന്ന് സ്വന്തമായി നമ്മൾ വിലയിരുത്തണം. മജ്ലിസിൽ ദിക്റിന്റെ മജ്ലിസ്, സ്വലാത്തിന്റെ മജ്ലിസ്, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന മജ്ലിസ്, അതേപോലെ വഅദിന്റെ സദസ്സുകൾ, അതേപോലെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാനുള്ള സന്മനസ്, ഇതൊക്കെ നമ്മൾക്കുണ്ടോ ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മൾക്ക് ഹൃദയമില്ല, നമ്മുടെ ഹൃദയം ചത്തുപോയിരിക്കുകയാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾക്ക്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ പേടിക്കുന്ന ഹൃദയം അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ. അള്ളാഹുവിനെ പേടിക്കുന്ന ഹൃദയം, അള്ളാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു ഹൃദയം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും ദുആ ചെയ്യുമായിരുന്നു. നാം സ്ഥിരമായി നബി തങ്ങൾ ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സ് വൽ കസൽ വൽ ജുബൻ വൽ ബുഖൽ വൽ ഹറം വഅദാബിൽ ഖബർ. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ وزكيها انت خير من زكاها انت وليها ومولاها اللهم اني اعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوه لا يستجاب لها. نبي തങ്ങളുടെ സ്ഥിരമായിട്ടുണ്ടായിരുന്ന പ്രാർത്ഥനയാണ്. اللهم اللهവേ ഇന്നി അഊദു ബിക മിൻ ഇൽമി ലാ യൻഫഉ. അല്ലാഹുവേ ഉപകാരമില്ലാത്ത ഇൽമ് നീ എനിക്ക് തരല്ലേ റബ്ബേ. ഇപ്പൊ നമ്മൾ വഅദ് കേൾക്കാൻ വരാണ്. ഈ വഅദ് കേൾക്കുന്നതൊക്കെ ഇൽമാണ്. ഈ ഇൽമ് ജീവിതത്തിൽ പകർത്തുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എങ്കിലേ ഇത് നാഫിആയ ഇൽമ് എന്ന് നമ്മൾക്ക് പറയാൻ പറ്റൂ. ഇതൊക്കെ ഇൽമാണ്. ഇൽമ് എന്ന് പറയുമ്പോ ആകെ നമ്മൾ ദർസിൽ പോയി പഠിക്കുക, കിതാബോദി പഠിക്കുക, അതിൽ മാത്രം ഒതുക്കരുത്. വഅദുകളൊക്കെ ഇൽമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൽമ് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? അവിടെയാണ് അങ്ങനെ നമ്മൾ കേൾക്കുന്നു. വഅദിന് പോയില്ലേ, പോയി. എപ്പൊ പോയി? വളരെ നേരത്തെ പോയി. 8 മണിക്ക് തന്നെ പോയി, 12 മണി വരെ ഇരുന്നു. മാഷാല്ലാ, എന്ത് കിട്ടി ഒന്നറിയില്ല. എന്ത് കിട്ടിയെന്നറിയില്ല. എന്തെങ്കിലും ഒരു മാറ്റമുണ്ട്. അഞ്ചാമത്തെ ദിവസം എത്രാമത്തെ ആയാലും കുഴപ്പമില്ല. ഈ 5 ദിവസത്തെ വഅദ് കൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി എന്ന് ഉറപ്പുള്ളവരൊക്കെ പോക്കെ. എനിക്ക് ഇത്ര ആലോചിക്കാനുണ്ടോ? മാഷാല്ലാ. എങ്കിൽ നമ്മുടെ വഅദും ഉറുസൊക്കെ വിജയിച്ചിരിക്കാം. നമ്മുടെ ഉറുസ് വിജയിച്ചിരിക്കെ. ഒരാളും നന്നായാലും എല്ലാവരും നന്നായണ്ട. ഒരാളും നന്നായി നമ്മുടെ ഉറൂസ് വിജയിച്ചു. മാഷാല്ലാ, ഒരുപാട് ആളുകൾ അത് ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ വിഷയവും ജീവിതത്തിൽ പകർത്തുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ മുന്നേറുന്നത്. അല്ലാഹു പകർത്തുവാൻ തൗഫീക് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമി ലാ യൻഫഉ. അല്ലാഹുവേ ഉപകാരമില്ലാത്ത ഇൽമ് നീ എനിക്ക് തരല്ലേ. അല്ലാ, ഉപകാരമില്ലാത്ത ഇൽമ് എനിക്ക് വേണ്ട. ഇൽമ് തരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപകാരം വേണം. 2, വമിൻ ഖൽബി ലാ യഖ്ഷ, പേടിക്കാത്ത ഹൃദയം എനിക്ക് തരല്ലേ. അല്ലാ, നിന്നെ ഭയപ്പെടാത്ത ഒരു ഹൃദയം എനിക്ക് വേണ്ട റബ്ബേ. ഹൃദയമുണ്ട്, അല്ലാഹുവിനെ പേടിയില്ല. ആ ഹൃദയം ഇല്ലാതിരിക്കലാണല്ലേ. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ അല്ലേ? റെക്കോർഡ് ചിട്ട് തിരിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. നിന്നെ പേടിക്കാത്ത, നിന്നെ ഭയപ്പെടാത്ത ഹൃദയം എനിക്ക് തരല്ലേ. അല്ലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥനയാണിത്. അല്ലാഹുവേ നിറയാത്ത വയറെനിക്ക് തരല്ലേ. അല്ലാ, ഭക്ഷണം കഴിച്ചാൽ നിറയാത്ത വയറെനിക്ക് തരല്ലേ. അല്ലാ, ഒരു 10 പൊറോട്ട തന്നാലും വയറ് നിറയാത്തവർ നമ്മുടെ സദസ്സിലുണ്ടാവും അല്ലേ. ഉമ്മമാരൊക്കെ പത്തിരി ചുട്ടിട്ട് ക്ഷീണിക്കുന്ന ഉമ്മമാര്. കാരണം ഈ മക്കൾക്ക് 10 ചുട്ട് തീരണ്ടേ. 10ഉം 16ഉം ഒക്കെ പത്തലാന്ന് ഒരാളുകൾ തിന്ന. അങ്ങനെയൊക്കെ വേറെ അപകടം. ആ വേറെ ഇല്ലാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാ. എന്താ ഉമ്മമാര് പഠിപ്പിച്ച ശീലാണത്. വളരെ ചെറുപ്പത്തിലെ ഉമ്മമാര് മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വിഷയമാണ്. മോനെ വേറെ നിറയെ തിന്നണേ. വേറെ നിറഞ്ഞു എന്ന് പറഞ്ഞാല് പോരാ, ഇനിയും തിന്നണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. വേറെ നിറയെ തിന്നണമെന്ന് പറയാനേ പാടില്ല ഒരു ഉമ്മമാരും. മക്കളുടെ നന്മ ഉദ്ദേശിക്കുന്ന ഒരു ഉമ്മയും ഒരു ഉപ്പയും വേറെ നിറയെ ഭക്ഷണം കഴിക്കണമെന്ന് മക്കളോട് പറയാൻ പാടില്ല. ഭക്ഷണം കഴിച്ചു വേറെ നിറയുമ്പോഴാണ് വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്, രോഗങ്ങൾ ഉണ്ടാവുന്നത്, രോഗിയാവുന്നത്. ഭക്ഷണം കഴിച്ചു വേറെ നിറയുമ്പോഴാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹാന്മാരായ സ്വഹാബാക്കൾ മാരകമായ രോഗങ്ങളിൽ നിന്ന് അവര് രക്ഷപ്പെടാനുള്ള കാരണം വിഷന്നാലേ അവര് ഭക്ഷണം കഴിക്കുമായിരുന്നുള്ളൂ. ഇനി കഴിച്ചാൽ തന്നെ വയറ് നിറയെ അവര് കഴിക്കുമായിരുന്നില്ല. നമ്മളെ പോലെ 3 നേരം എന്ന ഒരു കണക്ക് അവർക്കില്ല, ഒരു ടേബിൾ അവർക്കില്ല, ഒരു ഷെഡ്യൂൾ അവർക്കില്ല.
രാവിലെ എണീറ്റാൽ ഒരു കട്ടൻ ചായ വേണം, അതിന്റെ കൂടെ ഒരു കടിയും നമ്മൾക്ക് വേണം. പിന്നെ ഒരു 9 മണിയായാൽ ഒരു നാസ്ത വേണം, അത് കഴിഞ്ഞ് 11 മണിയായാൽ ഉണ്ടും ഒരു ചായ. ഉച്ചയ്ക്ക് വീണ്ടും ഒരു ഭക്ഷണം, വൈകുന്നേരം ഒരു ചായ, രാത്രിയായാൽ വീണ്ടും ഒരു ഭക്ഷണം. ആരാണ് മുസ്ലിമീങ്ങളെ ഈ ഒരു ഭക്ഷണ സംവിധാനം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്? ആരാണ്? എവിടുത്തെ സിസ്റ്റമാണ്? ആരാണിത് പഠിപ്പിച്ചു തന്നത്? പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹതിമാരായ ഭാര്യമാരും 2 മാസക്കാലമൊക്കെ രാത്രിയിൽ 2 ഈത്തപ്പഴം കഴിച്ച് ജീവിച്ചിരുന്നു എന്ന് നമ്മൾക്കറിയാം. ആകെ കഴിച്ചിരുന്നത് നോമ്പ് മുറിക്കുന്ന സമയത്ത് 3 ഈത്തപ്പഴം, 1 ഗ്ലാസ് വെള്ളം. ഇത് വെച്ച് 2 മാസക്കാലം അടുപ്പത്ത് തീപുകയാതെ ഈത്തപ്പഴം കൊണ്ട് മാത്രം ജീവിച്ചിരുന്നവരാണ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും. പിന്നെ ആരാണ് ഇങ്ങനെ ഒരു ഭക്ഷണ ഷെഡ്യൂൾ നമ്മൾക്ക് ആരാണ് കൊണ്ടുവന്നു തന്നത്? ആരാണ് പഠിപ്പിച്ചത്? ഉമ്മമാരെ. അതുകൊണ്ട് മക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നവർ, മക്കൾ സ്വാലിഹീങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, മക്കളുടെ ആരോഗ്യ ും മക്കളുടെ ബുദ്ധിശക്തിയിലും തന്റെ ഇടത്തിലും ആഗ്രഹിക്കുന്ന ആളുകൾ, മക്കളോട് ഒരു കാരണവശാലും വേറെ നിറയെ ഭക്ഷണം കഴിക്കാൻ പറയരുത്. അങ്ങനൊരു ടൈം ഷെഡ്യൂൾ ഭക്ഷണത്തിലില്ല. വിശന്നാൽ മക്കൾ ഭക്ഷണം ചോദിക്കും, അപ്പോൾ ഒരൽപ്പം വിശപ്പകറ്റാനുള്ള ഭക്ഷണം കൊടുത്താൽ മതി. വിശപ്പകറ്റാനുള്ള ഭക്ഷണം മതി, ഒരു ഉരുള മതി. മനുഷ്യന്റെ വിശപ്പകറ്റാൻ ഒരു ഉരുള മതി. അവന്റെ നട്ടെല്ല് നിവർന്നു നിൽക്കാൻ ഉതകുന്ന ഒരൽപ്പം ഉരുളകൾ മതി ഒരാൾക്ക് ജീവിക്കാൻ. വേറെ നിറയെ ഭക്ഷണം കഴിക്കേണ്ടതില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട്, ചെറുപ്പക്കാരോട്, സഹോദരന്മാരോട് പറയാനുള്ളത്, അങ്ങനെ തിന്നാൽ നിറയാത്ത വയറ് നമ്മൾക്കുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ബതുനി ലാ യശ്ബഉ. അല്ലാഹുവേ, നിറയാത്ത വയറ് എനിക്ക് തരല്ലേ അല്ലാ, നിറയാത്ത വയറെനിക്ക് തരല്ലേ അല്ലാ. വിശന്നാൽ മാത്രം തിന്നാൽ മതി. തിന്നുമ്പോൾ തന്നെ വയറ് നിറയെ ഭക്ഷണം കഴിക്കാനും പാടില്ല. ഇത് ആരോഗ്യമുള്ള ഒരു ശരീരത്തിന്റെ ലക്ഷണമാണ്. അല്ലാഹു നമ്മുടെ ആരോഗ്യം നിലനിർത്തിത്തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, കാലുമുറിച്ചു മാറ്റിയവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് ക്യാൻസർ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, പൂർണമായ ശിഫയും ശമനവും നീ നൽകണേ അല്ലാ. പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഐനി ലാ തദ്മഉ. അല്ലാഹുവേ, കരയാത്ത കണ്ണുകൾ എനിക്ക് തരല്ലേ അല്ലാ. കരയാത്ത കണ്ണുകൾ എനിക്ക് വേണ്ട റബ്ബേ. എന്റെ കണ്ണുകൾ കരയുന്ന കണ്ണുകളാവണം. കരയാത്ത കണ്ണുകൾ എനിക്ക് വേണ്ട എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കരയാത്ത കണ്ണുകൾ എനിക്ക് വേണ്ട എന്ന് നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവേ, കരയാത്ത കണ്ണുകൾ എനിക്ക് വേണ്ട എന്നതിന്റെ അർത്ഥം എന്താണ്? സദാ സമയവും അല്ലാഹുവിനോർത്ത് കരയാനുള്ള കണ്ണുകളാവണം നമ്മുടെ കണ്ണുകൾ. 3 കണ്ണുകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലയോ? 3 കണ്ണുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്ന് ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണുകൾ. അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണുകൾ, അത് ഒരു വർഷത്തിൽ ഒരു തവണയാണെങ്കിലും ശരി, ഒരു വർഷത്തിൽ ഒരു തവണയാണെങ്കിലും ശരി, ഒരു ഈച്ചയുടെ തലയുടെ വലുപ്പമുള്ള കണ്ണുനീർത്തുള്ളി വർഷത്തിൽ ഒരു തവണ അല്ലാഹുവിനെ പേടിച്ച് ഒറ്റയ്ക്കിരുന്നു കൊണ്ടൊരാൾ കരഞ്ഞാൽ അല്ലാഹു അയാൾക്ക് അർശിന്റെ തണല് നൽകുമെന്നാണ്. അതുമാത്രമല്ല, നരകം അവർക്ക് ഹറാമാണ്, നരകം അവർക്ക് ഹറാമാണ്. നരകത്തിൽ അവർ കിടക്കുകയേ ഇല്ല. സാമ്പത്തികമായ ബാധ്യതകൾ ഓർത്ത് കരയുകയല്ല, പ്രേമ നൈരാശം കൊണ്ട് പ്രണയം പൊട്ടിപ്പോയതിന്റെ പേരിൽ തേപ്പുകാരായി നമ്മുടെ കാമുകന്മാരും കാമുകിമാരും ഒഴിച്ചിട്ട് പോയതിന്റെ പേരിൽ, അതേപോലെ ജോലി നഷ്ടപ്പെട്ടതിന്റെ പേരിലുള്ള കരച്ചിലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏകാന്തനായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അല്ലാഹുവിനോർത്ത് കരയാൻ, അല്ലാഹുവിന്റെ കബറിനെ കുറിച്ചോർത്ത് കരയാൻ, മഹ്ശറാലോകത്തെ കുറിച്ചോർത്ത് കരയാൻ, നരകത്തിന്റെ ഭയാനകമായ ലോകത്തെ കുറിച്ചോർത്ത് കരയാൻ ഒരു സന്മനസ് നമ്മൾക്ക് ലഭിക്കുകയും അങ്ങനെ ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ കണ്ണിൽ നിന്നിറ്റ് വീണാൽ അതിന്റെ പേരിൽ അല്ലാഹു നരകം നിഷിദ്ധമാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മൾക്ക് കരയുന്ന കണ്ണുകൾ തരട്ടെ. അല്ലാഹുവേ, കരയാനുള്ള കണ്ണുകളാക്കി നമ്മുടെ കണ്ണുകളെ നീ മാറ്റണേ റബ്ബേ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു സംഭവം സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബൂബക്കർ തങ്ങളുടെ കൂടെ ഞങ്ങൾ കുറച്ചാളുകൾ ഉണ്ടായിരുന്നു. ബഅദ വഫാതിൻ നബി, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം, ഫസ്തസ്ഖാ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കുടിക്കാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മനോഹരമായ തേനിന്റെ പാനീയം തേന് കൊണ്ടുവന്ന് മഹാനായ സിദ്ദീഖ് തങ്ങളുടെ കയ്യിൽ കൊടുക്കുകയുണ്ടായി. കുടിക്കാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ കയ്യിലേക്ക് തേനിന്റെ ഒരു പാത്രം കൊടുക്കുകയുണ്ടായി. ആ തേനിന്റെ പാത്രം തന്റെ ചുണ്ടിലേക്ക് അടുപ്പിക്കുകയാണ് കുടിക്കാൻ വേണ്ടി. ആ തേനിന്റെ പാത്രം ചുണ്ടിലേക്ക് അടുപ്പിക്കുമ്പോ മഹാനായ സിദ്ദീഖ് തങ്ങൾ കരയാൻ തുടങ്ങി. പിന്നെയും കരയാൻ തുടങ്ങി, കരച്ചിൽ നിർത്തുന്നില്ല. ചുറ്റുഭാഗങ്ങളിൽ ഒരുമിച്ചുകൂടി എല്ലാവരും കരയാൻ തുടങ്ങി. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഒരാൾക്കും അറിയുന്നില്ല. എന്തിനാണ് കരയുന്നത് എന്ന് ഒരാൾക്കും അറിയുന്നില്ല. മഹാനായ സിദ്ദീഖ് തങ്ങൾ ആ തേനിന്റെ പാത്രം ചുണ്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. പിന്നെയും കരഞ്ഞു, കരഞ്ഞ് 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 ചുറ്റുഭാഗങ്ങളിലുള്ളവർ മുഴുവനും കരയാൻ തുടങ്ങി. അവരുടെ കരച്ചിലിന്റെ കാഠിന്യം കൊണ്ട് മഹാനായ സിദ്ദീഖ് തങ്ങളോട് എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കാൻ പോലും കൂടെയുള്ളവർക്ക് സാധിച്ചില്ല. അവരും കരയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഈ രംഗം ഒന്ന് ശാന്തമായി. ചുറ്റുഭാഗങ്ങളിലുള്ളവരൊന്ന് കരച്ചിൽ നിർത്തി. പക്ഷേ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ ഭക്ഷണത്തിന്റെ ആ പാനീയത്തിന്റെ തേനിന്റെ പാത്രം വീണ്ടും തന്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ച് കുടിക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും കരഞ്ഞു, കരഞ്ഞു ചുണ്ടുകളിലേക്ക്. ആ മനോഹരമായ തേനിന്റെ പാനീയം അടുപ്പിക്കാൻ മഹാനായ സിദ്ദീഖ് തങ്ങൾക്ക് സാധിച്ചില്ല. സിദ്ദീഖ് തങ്ങൾ മാത്രമല്ല, ചുറ്റുഭാഗങ്ങളിലുള്ളവർ വീണ്ടും കരയാൻ തുടങ്ങി. ചുറ്റുഭാഗങ്ങളിലുള്ളവർ നിന്നു, മഹാനായ സിദ്ദീഖ് തങ്ങളും നിന്നു കരച്ചിൽ നിർത്തി. അങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തുടച്ചു മാറ്റുകയാണ്. കണ്ണുനീർത്തുള്ളികൾ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയാണ്. അപ്പോഴാണ് അവർ ചോദിച്ചത്, റസൂലിന്റെ ഖലീഫയെ, സിദ്ദീഖ് തങ്ങളെ, എന്തേ നിങ്ങൾ കരഞ്ഞത്? നിങ്ങൾ കരയാനുള്ള കാരണം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ ഇരിക്കുമ്പോഴാണ്, ഒരു സ്ഥലത്ത് ഞാനും അല്ലാഹുവിന്റെ ഹബീബും ഒറ്റയ്ക്കിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ അല്ലാഹുവിന്റെ ഹബീബല്ലാതെ വേറെ ഒരാളും, ഞാനും എന്റെ റസൂലുമല്ലാതെ, ഞാനും എന്റെ ഹബീബുമല്ലാതെ വേറെ ഒരാളും ഞങ്ങളുടെ കൂടെ ഇല്ല. അങ്ങനെ ഒരു സദസ്സിൽ ഞാനും എന്റെ ഹബീബും ഒന്നിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നബി തങ്ങൾ പറയുന്നത്, മാറി നിൽക്കടാ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. അല്ലാഹുവിന്റെ റസൂലെ, എന്തിനാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ആരോടാണ് നിങ്ങൾ പറഞ്ഞത്? ഇവിടെ ഒരാളുമില്ലല്ലോ, ആരോടാണ് നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഹാദിഹി ദുനിയാ, ഈ ദുനിയാവെന്നെ മോഹിപ്പിക്കുകയാണ്, ഈ ദുനിയാവെന്നെ പ്രലോഭിപ്പിക്കുകയാണ്, ഈ ദുനിയാവിന്റെ മുമ്പിൽ വന്നിട്ട് എന്നിലേക്ക് ആശയിട്ടു തരികയാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇലൈക അന്നി, ഇവിടെ നിന്ന് മാറി നിൽക്കടാ എന്ന് പറഞ്ഞത്.
ദുനിയാവതിന്റെ സുഖങ്ങളുമായി സൗകര്യങ്ങളുമായി അലങ്കാരങ്ങളുമായി മനുഷ്യന്റെ ഹൃദയങ്ങളെ ഹഠാദാകർഷിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യവുമായി എന്നെ ആകർഷിക്കാൻ ഈ ഭൂമി കടന്നു വന്നപ്പോ, ഈ ദുനിയാവ് കടന്നു വന്നപ്പോ ഞാൻ അവനോട് പറഞ്ഞു, മാറി നിൽക്ക്, എന്നെ പ്രലോഭിപ്പിക്കാൻ നീ കടന്നു വരേണ്ടതില്ല, എന്നെ മോഹിപ്പിക്കാൻ നീ കടന്നു വരേണ്ടതില്ല എന്ന് ഞാൻ ഭൂമിയോട് പറഞ്ഞു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പോഴാണ് ഭൂമി എന്നോട് പറഞ്ഞത്, ദുനിയാവിനോട് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബേ, എന്റെ സുഖാഡംബരങ്ങളിൽ നിന്ന് എന്റെ സൗകര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം, എന്റെ വഴിയിലൂടെ കടന്നു വരാതെ പ്രയാസങ്ങൾ തിന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം, പട്ടിണി കിടന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ മക്കൾ ജീവിതത്തിൽ മരിച്ചുപോയവരാണ്. അള്ളാഹുവിന്റെ ഹബീബ് സ്വന്തം മക്കൾ മരിച്ചു പോകുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട് കണ്ണുകൊണ്ട് കണ്ട ഒരാളാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ. പ്രിയപ്പെട്ട പത്നിയുടെ വേർപാട് കണ്ട വ്യക്തിയാണ്, ഉമ്മയെയും ഉപ്പയെയും നഷ്ടപ്പെട്ട ഒരു മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ദുനിയാവ് പറയുകയാണ്, നിങ്ങൾക്കൊരു പക്ഷേ എന്റെ ഈ പ്രലോഭിപ്പിക്കുന്ന പ്രലോഭനങ്ങളിൽ വഴങ്ങാൻ നിങ്ങൾക്ക് സാധിക്കില്ല, നിങ്ങളൊരു പക്ഷേ എനിക്ക് കീഴ്പ്പെട്ടു എന്ന് വരില്ല, പക്ഷേ നിങ്ങളുടെ കാലശേഷം വരുന്ന ഒരാളെയും ഈ ദുനിയാവിൽ മയക്കാതെ ഞാൻ വെറുതെ വിടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ഭൂമി പറഞ്ഞ ആ വാക്കാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കരയിച്ചു പോയത്. ഫഖശീതു മിൻ ഹാദാ, ഇങ്ങനെ ഒരു മനോഹരമായ തേന് കുടിക്കാൻ എനിക്ക് അവസരം ലഭിച്ചപ്പോ ഞാൻ ഓർത്തുപോയത് ഈ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളിൽ ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ ഞാൻ മയങ്ങിപ്പോയോ, ദുനിയാവെന്നെ കീഴ്പ്പെടുത്തിയോ എന്ന് ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞതാണ് എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. കരയാൻ കാരണങ്ങളൊന്നുമില്ല, സുഖം എനിക്ക് വന്നു പോകുമോ എന്ന് പേടി, ദുനിയാവിനെ കീഴ്പ്പെടുത്തുമോ എന്ന് പേടി. അങ്ങനെ ചെറിയ ഒരു തേൻ കുടിക്കുമ്പോ അള്ളാഹുവിനോർത്ത് കരഞ്ഞു പോയ മഹാനാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. നമ്മൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഐനി ലാ തദ്മഉ, അല്ലാഹുവേ കരയാത്ത കണ്ണുകൾ എനിക്ക് തരല്ലേ അല്ലാഹ്. മഹാനായ ഉത്ബത്തുൽ ഗുലാം എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു സൂഫി വദ്യൻ സഅല റബ്ബഹു സലാസൻ, മൂന്ന് കാര്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിനോട് മൂന്ന് കാര്യങ്ങൾ ദുആ ചെയ്യുകയുണ്ടായി. ഒന്ന് സൗതൻ ഹസന, അല്ലാഹുവേ വളരെ മനോഹരമായ ശബ്ദം നീ എനിക്ക് തരണേ അല്ലാഹ്. അള്ളാഹുവിനോട് എന്തും ചോദിക്കാന്നാണ്, മടി വേണ്ട, നല്ല ശബ്ദം തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. സൗതൻ ഹസന, അല്ലാഹുവേ മനോഹരമായ ശബ്ദം എനിക്ക് നീ തരണേ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം വദംഅൻ ഗസീറാ, അല്ലാഹുവേ നിന്നെ പേടിച്ച് കരയുന്ന കണ്ണുകൾ എനിക്ക് തരണേ അല്ലാ, നിന്നെ പേടിച്ചുകൊണ്ട് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീർ തുള്ളികൾ എനിക്ക് നീ നൽകണേ അല്ലാ. മൂന്നാമത്തേത് വതുആമം മിൻ ഗൈരി തകല്ലുഫിൻ, അല്ലാഹുവേ അധ്വാനിക്കാതെ ജോലിക്ക് പോവാതെ ബിസിനസ് ചെയ്യാതെ എനിക്ക് ജീവിക്കാനുള്ള വരുമാനം ജീവിക്കാനുള്ള ഭക്ഷണം നീ തരണേ അല്ലാ. മൂന്ന് പ്രാർത്ഥനകളാണ്, ഒന്ന് നല്ല മനോഹരമായ ശബ്ദം, അല്ലാഹുവേ എനിക്ക് മനോഹരമായ ശബ്ദം നൽകണേ അല്ലാ. രണ്ടാമത്തേത് കരയുന്ന കണ്ണുകൾ നൽകണേ അല്ലാ. മൂന്നാമത്തേത് അല്ലാഹുവേ അധ്വാനിക്കാതെ ജീവിക്കാനുള്ള ഭക്ഷണം എനിക്ക് നീ തരണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത മഹാനായ ഉത്ബത്തുൽ ഗുലാം എന്ന് പറയുന്ന പ്രഗത്ഭനായ സൂഫി വര്യൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഫഖാന ഇദാ ഖറഅ ബഖാ, പരിശുദ്ധമായ ഖുർആൻ ഒന്ന് ഓതിയാൽ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ
അദ്ദേഹം കരയുമായിരുന്നു എന്നാണ് ഖുർആൻ. തുറന്നു നോക്കിയാൽ കരയുമായിരുന്നു. മഹാനായ ഉത്ബത്തുൽ ഗുലാം വദുമുഉഹു ജാരിയ, എന്നിട്ട് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി അദ്ദേഹത്തിന്റെ ശരീരങ്ങളിലൂടെ ഒഴുകുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് മനോഹരമായ ഖുർആനോദും അതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അല്ലാഹു നരകത്തെ കുറിച്ച് പറയുന്നത്, ഖബറിനെ കുറിച്ച് പറയുന്നത്, അല്ലാഹുവിന്റെ മഹ്ശറാലോകത്തെ ഭയാനകതയെ കുറിച്ച് പറയുന്ന രംഗങ്ങൾ കാണുമ്പോ ഓർത്തിട്ട് കരഞ്ഞ് 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 കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി. എന്നിട്ട് വീട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിലുണ്ടാകുമത്രേ, അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം വീട്ടിലുണ്ടാകുമത്രേ. അദ്ദേഹം ജോലിക്ക് പോയിട്ടില്ല, അദ്ദേഹം സമ്പാദിച്ചിട്ടില്ല, പക്ഷേ ജീവിക്കാനുള്ള ഭക്ഷണം, അന്നത്തേക്കുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാകും. ആരാണ് ആ ഭക്ഷണം കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ആരാണ് ആ ഭക്ഷണം വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. നിസ്കാരം കഴിഞ്ഞ്, ഖുർആൻ പാരായണം കഴിഞ്ഞ്, അള്ളാഹുവിനോട് കരഞ്ഞ് 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 ദുആ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അന്നത്തെ സുഭിക്ഷമായ ഭക്ഷണം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു തൈമിയ തങ്ങൾ പറയുകയാണ്, ഇബ്നു തൈമിയ പറയുകയാണ്. ഇതൊക്കെ എന്താണ്? അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് അള്ളാഹു ഉത്തരം നൽകിയതാണ്.